എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ശക്തമായിട്ടുള്ള മഴയായിരുന്നു. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ കനത്ത മഴ പെയ്തു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. മാത്രവുമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വളരെയധികം ശക്തിയിൽ മിന്നൽ ചുഴലിയടിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ഷൊർണൂരിലാണ് മിന്നൽ ചുഴലി ഉണ്ടായത്. 60-ൽ പരം വീടുകൾ തകർന്നു എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തൃശൂർ മേഖല കേന്ദ്രീകരിച്ചു പല ഘട്ടങ്ങളിലും മിന്നൽ ചുഴലി വീശുന്നത് സാഹചര്യം ഇപ്പോഴും കണ്ടുവരുന്നുണ്ട്. ഇതുതന്നെയായാലും തുലാവർഷത്തിനിടെ ഷൊർണൂരിലുണ്ടായ മിന്നൽ ചുഴലിയിൽ, അതായത് ഗസ്റ്റ് വിൻഡ് എന്നാണ് ഈ മിന്നൽ ചുഴലിക്ക് പറയുന്നത്, ഗസ്റ്റ് വിൻഡിൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പ്രദേശത്തെ 60-ഓളം വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ്, ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് മഴയ്ക്ക് മുന്നോടിയായി ശക്തമായ കാറ്റെത്തിയത്. തുടർന്ന് മിന്നലും മഴയും ഉണ്ടായി. നിരവധി വൈദ്യുത പോസ്റ്റുകൾ തകർന്നു വീണു. ആളപായം സംബന്ധിച്ച് റിപ്പോർട്ട് ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. ഷൊർണൂർ നഗരസഭ പരിധിയിലെ മുണ്ടായിലാണ് മിന്നൽ ചുഴലി നാശനഷ്ടം വരുത്തിയത്. പ്രദേശത്തെ 60-ഓളം വീടുകൾക്ക് കേടുപാടുണ്ടായെന്ന് പ്രാഥമിക വിവരമെന്ന് ഈ പ്രദേശം സന്ദർശിച്ച നഗരസഭാ ചെയർമാൻ അറിയിച്ചു. ഇതിൽ ചില വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. വൈദ്യുത പോസ്റ്റുകൾ തകർന്നു വീണതിനെ തുടർന്ന് വൈദ്യുത ബന്ധവും തടസ്സപ്പെട്ടു. പ്രദേശത്ത് വില്ലേജ് ഉദ്യോഗസ്ഥർ സന്ദർശിക്കും. വേനൽമഴയ്ക്കൊപ്പം പെട്ടെന്ന് ശക്തിപ്പെടുന്ന കാറ്റിനെയാണ് ഗസ്റ്റ് വിൻഡ് എന്ന് പറയുന്നത്. ഇത് വേനൽമഴയിൽ പതിവാണ്. ചുഴലിക്കാറ്റ് എന്നല്ല ഇവ പറയപ്പെടുന്നത്. ഇതിനായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം പല ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴ ലഭിച്ചു. ഇടുക്കി ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലൊക്കെ മഴ ശക്തമായിട്ട് പെയ്തിരുന്നു. മാത്രമല്ല മുല്ലപ്പെരിയാർ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്തും മഴ ശക്തമായി പെയ്തു എന്ന് തന്നെയാണ് റിപ്പോർട്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. വരും ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ഇതുതന്നെയായാലും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, ശക്തമായിട്ടുള്ള ഇടിമിന്നലുള്ളതാണ് ഏറ്റവും വലിയ ഭീതി ഉളവാക്കുന്ന ഒരു കാര്യം. ഇടിമിന്നൽ വളരെ അപകടകാരികളാണ്. പലയിടങ്ങളിലും അപകടങ്ങൾ ഉണ്ടാക്കുന്നു. മാത്രമല്ല മുൻപൊക്കെ തന്നെ പലർക്കും ഇടിവെറ്റേക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ജാഗ്രത പാലിക്കുക. പ്രത്യേകം ഈ സർക്കാർ പറയുന്ന അല്ലെങ്കിൽ മഴ കൂടുതൽ ശക്തമാവുകയൊക്കെയാണ് എന്ന് ഉണ്ടെങ്കിൽ മാറി താമസിക്കാൻ പറയുന്ന ആളുകൾ തീർച്ചയായിട്ടും മാറി താമസിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക.